പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തച്ച കുറച്ച് ഡ്രസ്സുകളും അതുപോലെ ഉച്ചത്തേക്കുള്ള കുക്കിംഗ്, പിന്നെ ഞാൻ എൻ്റെ ആദ്യ ചാനലിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനു മുന്നേ 2-3 വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി എടുത്തതാണ്. ഇങ്ങനെ 2-3 വീഡിയോസ് ആയപ്പോൾ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ലാതെ എനിക്കൊരു മെസ്സേജ് പോലും സെൻഡ് ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെയായപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. മോനെ സ്കൂളിലാക്കിയിട്ട് വന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. ഇന്നലെ സൗമ്യയ്ക്ക് ഒരു ചുരിദാർ തയ്ക്കാനുണ്ടായിരുന്നു, അപ്പോൾ ഉച്ചയ്ക്കൊക്കെ തയ്ക്കാനിരുന്നതാണ്. പിന്നെ മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവന് ഫുഡ് കൊടുക്കലും പിന്നെ അവൻ്റെ പുറകെയൊക്കെ നടന്ന് രാത്രിയൊക്കെ ആയപ്പോഴാണ് തയ്ച്ചു തീർന്നത്. അർജുൻ്റെ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ സെലിബ്രേഷനാണ്, അപ്പോൾ അവൻ 2-3 പാട്ടിനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ പോകാൻ ഞങ്ങളെ കൂടി ക്ഷണിച്ചു. അങ്ങനെ ഞാനും മോനും കൂടി ഒന്ന് വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പോകാമെന്ന് കരുതി. ഇതാണ് സൗമ്യയ്ക്ക് തയ്ച്ച ഡ്രസ്സ്. ഞാനൊരു ഗൗൺ മോഡൽ ചുരിദാർ തയ്ച്ചില്ലേ, അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ക്രേപ്പ് മെറ്റീരിയൽസ്, ഈ പ്രിൻറ്റഡ് ക്രേപ്പ് മെറ്റീരിയൽസ് കുറേ ഞാൻ വാങ്ങി. അപ്പോൾ അതിലിഷ്ടപ്പെട്ടത് അവൾ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ തയ്ക്കാൻ പറഞ്ഞതാണ്. ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ പ്ലെയിൻ മെറ്റീരിയൽ പിന്നീട് ഞങ്ങൾ പോയി വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് ബ്ലാക്കോ അല്ലെങ്കിൽ റെഡോ ആയ മാച്ച് ആവില്ല എന്ന് കരുതിയിട്ടാണ് ഈ ഗ്രീൻ വാങ്ങിയത്. അതുപോലെ ബെൽ സ്ലീവാണ് തയ്ച്ചത്. ഇത് വേറൊരു കസ്റ്റമറിന് തയ്ച്ചതാണ്. മെറൂൺ പ്ലെയിൻ മെറ്റീരിയലിൽ ഓവർ കോട്ട് മോഡലാണ്. ഈ കോട്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ, ബാക്കിലില്ല. അതുപോലെ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഈ കോട്ടിൻ്റെ ഈ ഓപ്പൺ ഭാഗത്ത് ഫ്രില്ല് വെച്ചിട്ടുണ്ട്. അത് മോള് പറഞ്ഞൊരു ഐഡിയ ആണ്, ഇങ്ങനെ ഫ്രില്ല് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുന്നു. അങ്ങനെ ആ ഫ്രില്ലും 2 ബട്ടണും കൂടി വെച്ചപ്പോൾ നല്ലൊരു ലുക്കായി. പിന്നെ അടുത്തൊരു ബോട്ടിൽ ഗ്രീൻ മെറ്റീരിയലാണ്. അതിൽ ഞാനിങ്ങനെ പ്രിൻറ്റഡ് മെറ്റീരിയൽ നെക്ക് പോർഷനിലും അതുപോലെ സ്ലീവിലും പിന്നെ ടോപ്പിൻ്റെ ബോട്ടം ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇതേ ഡിസൈനിൽ നേവി ബ്ലൂവിലും റെഡിലും തയ്ച്ചു. ഇതിൽ ഞാൻ നെക്ക് പോർഷനിൽ കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടി വെച്ചു. അങ്ങനെ പ്ലെയിൻ മെറ്റീരിയൽസിൽ ഈ 4 കളറാണ് തയ്ച്ചത്. പിന്നീട് ഇത് പലാസോ പാൻറ്റാണ്, എൻ്റെ ഒരു ബന്ധുവിന് തയ്ച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് മെറ്റീരിയൽസ് പലാസോ പാൻറ്റ് വയ്ക്കാൻ മാറ്റി വെച്ചു എന്ന്. അങ്ങനെ ഇതെല്ലാം പലാസോ പാൻറ്റാണ്. നല്ല വീതിയിലാണ് തയ്ച്ചത്. ആ താഴ്ഭാഗത്ത് 17 ഇഞ്ച് വീതിയിലാണ് തയ്ച്ചത്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല കളറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ ക്രേപ്പ് മെറ്റീരിയൽസ്. അപ്പോൾ ഇത് സൗമ്യയും പിന്നെ 2 പേരും കൂടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മെറ്റീരിയൽസിൽ ഞാൻ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് തയ്ക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന മോഡലിൽ അവരുടെ അളവിന് തയ്ച്ചു കൊടുക്കും. ചില മെറ്റീരിയൽസൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് 2-3 ടോപ്പിന് കണക്കാക്കിയാണ് വാങ്ങിയത്. ഇതൊക്കെ വാങ്ങിയിട്ട് കുറേ ദിവസമായി സൗമ്യയ്ക്ക് മാത്രമാണ് തയ്ച്ചത്. ആരെങ്കിലും തയ്ച്ചു കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ടൈം ഉണ്ടാക്കി തയ്ച്ചു കൊടുക്കും. പിന്നെ ഞാനിങ്ങനെ തയ്ക്കാൻ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതാണ്. ഇത് ഒന്ന് മോള് സെലക്ട് ചെയ്തതാണ്. അവൾക്ക് ഈ അംബ്രല്ല സ്കർട്ട് പോലെ തയ്ച്ചു കൊടുക്കാനേ, ഫുൾ ലെങ്തിൽ നല്ല സോഫ്റ്റ് ക്രേപ്പ് മെറ്റീരിയലാണ്. സാധാരണ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പരുപരത്തൊരു തുണിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രേപ്പ് മെറ്റീരിയലാണ്. ചുരിദാർ ടോപ്പിന് പറ്റിയ ഒരുപാട് കോട്ടൺ മെറ്റീരിയൽസും ഉണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടി ആകുമ്പോൾ ശരിയാവില്ല. ഒരുപാട് ഐഡിയാസൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഇനി പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ച ആ ബ്ലൂവിൻ്റെ ഡിസൈനാണ്. പിന്നെ കളർ മാത്രം ഡിഫറെൻ്റാണ്. അതിൻ്റെ ബ്ലൂ, ഗ്രീൻ, അതുപോലെ ഓറഞ്ച്, പിന്നെ ഒരു പിങ്ക് കളർ കാണിച്ചില്ലേ അതും. ഈ ഗ്രീനും സൗമ്യ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് അതിന് പെയറായിട്ട് എടുത്തതാണേ. കുറച്ചും കൂടി ആ പ്ലെയിൻ മെറ്റീരിയലിന് കുറച്ചുകൂടി കളറുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ് ശരിയല്ല, അതുകൊണ്ടാണ് ഈ മെറ്റീരിയലൊക്കെ ഇങ്ങനെ ഡിമ്മായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ തയ്ച്ചിട്ട് വേറൊരു ദിവസം കാണിക്കാം. അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കണം. മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു 4:30 മണിയൊക്കെ ആകുമ്പോൾ അർജുൻ്റെ സ്കൂളിലോട്ട് പോകണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ ഒന്ന് എടുത്ത് വെളി വെച്ചു. ചൂര മീനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഫിഷ് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി മീൻ വെക്കില്ലേ, അതുപോലെ ഒന്ന് പെരട്ടിയെടുക്കാമെന്നാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ കൂടെ നെച്ചോറും കൂടെ വെക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഫിഷ് ബിരിയാണി പോലെ മിക്സ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ മീനൊക്കെ ഐസ് മാറുന്ന സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി. ഇത് തയ്ച്ചിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇതൊന്നും ഒതുക്കാൻ നിന്നില്ല. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് നിന്നപ്പോൾ അർജുൻ വന്നു. അവനിന്ന് സ്കൂളില്ലല്ലോ, പ്രോഗ്രാം ആയതുകൊണ്ട് വൈകുന്നേരം പോയാൽ മതി. പിന്നെ അംജുവും സ്കൂളിൽ പോയിരിക്കുകയല്ലേ, അപ്പോൾ അവന് കളിക്കാനും ആരുമില്ല. അങ്ങനെ കുറച്ച് നേരം കറങ്ങിയൊക്കെ നിന്നിട്ട് അവനങ്ങ് പോയി. അതുപോലെ മോളൊന്ന് വീട്ടിലുണ്ട്, അവർക്ക് ഇനി മോഡൽ എക്സാം അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റഡി ലീവാണ്. അപ്പോൾ അങ്ങനെ റൂമിൽ പഠിച്ചുകൊണ്ടിരിപ്പുണ്ട്. പിന്നീട് ഞാൻ മീനൊക്കെ വൃത്തിയാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇത് നമ്മൾ ഇറച്ചി വയ്ക്കുന്നത് പോലെയാണ്, പിന്നെ മീനായതുകൊണ്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ വയ്ക്കൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയ രീതിയിൽ ചേർക്കൂ. ഇതിൻ്റെ കൂടെ കുറച്ച് നെച്ചോറ് കൂടി വയ്ക്കുന്നുണ്ട്, എനിക്ക് ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊക്കെ മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്യണം, അതുപോലെ ചോറ് കൂടി വയ്ക്കണം. അപ്പോൾ അതിനാവശ്യമായ സവാളയും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ 2 പച്ചമുളക് കൂടി എടുത്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കുന്ന സമയം കൊണ്ട് എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഇത്തവണ മെറ്റീരിയൽസ് എടുത്തപ്പോൾ വാപ്പച്ചി നല്ല പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ ഞാനിതൊക്കെ ഒന്ന് തുടങ്ങിയ സമയത്ത് മെറ്റീരിയൽസൊക്കെ എടുത്തപ്പോൾ ഇത് ആര് വാങ്ങാനാണ്, അവർ പറഞ്ഞത് കാര്യമാണ്. കാരണം നമുക്ക് ആരെയും പരിചയമില്ല, ഇവിടെ വാടകയ്ക്കല്ലേ, അപ്പോൾ ഇതാർക്ക് കൊടുക്കും, ഓരോ എടുത്തവർ തന്നെ വീണ്ടും വീണ്ടും എടുക്കില്ലല്ലോ ബന്ധുക്കളായാലും. അപ്പോൾ ഇപ്പോൾ എടുത്തത് മതി, ഇനി ഇതൊക്കെ ഒന്ന് വിറ്റിട്ട് ഇതൊക്കെ നിർത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്തു, പിന്നെ വീണ്ടും വീണ്ടും മെറ്റീരിയൽസ് എടുത്തു. അപ്പോൾ എത്രത്തോളം ഞാനിത് പുറത്ത് കൊടുക്കുന്നു എന്നറിയില്ല, എന്നാലും കുറച്ചൊക്കെ പോയി എന്നറിഞ്ഞപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി, അതുപോലെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി ഷോപ്പിൽ നിന്നൊക്കെ ഓർഡർ പിടിക്കണം. ഒരുപാട് തയ്യലൊക്കെ ആയാൽ പിന്നെ നമുക്ക് കുറച്ച് പേരെ ഇരുത്തി തയ്ക്കാമെന്നും പിന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടി കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോണൊക്കെ കിട്ടും, ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഉത്സാഹമാണ്. കാരണം ഞാൻ ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നടത്തണമെന്ന് വിചാരിച്ചത് ചെയ്യുമ്പോൾ എല്ലാവരോടും പെർമിഷൻ വാങ്ങിയിട്ട് ചെയ്യാമെന്നൊന്നും വിചാരിക്കാറില്ല, ജസ്റ്റ് ഒന്ന് പറയും. നമ്മൾ പെർമിഷൻ വാങ്ങേണ്ട കാര്യങ്ങൾക്ക് പെർമിഷൻ വാങ്ങണം. വലിയ ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ ചോദിക്കണം. ഇത് പിന്നെ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങി വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനോ ഒന്നും അങ്ങനെ പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സ്വപ്നം മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്കുള്ള അത്രയും ഒരു ഫീലിങ്സ് അവർക്കുണ്ടാവില്ലല്ലോ, അവരിത് മൂളി കേൾക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സജഷൻ പറയും, വേണമെന്നോ അല്ലെങ്കിൽ വേണ്ടെന്നോ. പിന്നെ ഞാനങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനത് ചെയ്യും, അത് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവരോട് പറയുന്നത്. പിന്നെ നമ്മുടെ സ്വപ്നം നമ്മൾ പ്രാവർത്തികമാക്കി അതിന് നല്ല റിസൾട്ട് കിട്ടിത്തുടങ്ങുമ്പോഴാണ് അവരിങ്ങോട്ട് ചോദിക്കും, അതെങ്ങനെയായിരുന്നു, എങ്ങനെ ചെയ്തു, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇത് ഞാൻ പറയാൻ കാരണം അമ്മൂസ് ലേണിംഗ് ചാനൽ തുടങ്ങുന്ന സമയത്തും ഇതുപോലെയാണ്. ഇത് സക്സസ് ആവോ ഇല്ലയോ എന്ന് എനിക്കും അറിയില്ല, അത് മറ്റുള്ളവരോട് പറയുമ്പോഴും അവരിങ്ങനെ കാര്യമാക്കി എടുക്കാറില്ല. ഞാൻ ആ ചാനൽ തുടങ്ങുന്ന സമയത്ത് മോൻ കുഞ്ഞായിരുന്നു. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ ബഹളമൊന്നും ഇല്ലാതെ റൂമൊക്കെ അടച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ രാവിലെയൊക്കെ എണീച്ച് ക്ലാസ് എടുക്കുമ്പോൾ വാപ്പച്ചി പറയും, ഈ ഉത്സാഹം പഠിക്കുന്ന സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേനെയെന്ന്. പിന്നെ അന്ന് കോവിഡ് സമയമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ അന്ന് വലിയ പ്രാധാന്യമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ 6 മാസം കൊണ്ട് തന്നെ ചാനൽ മോണിറ്റൈസായി, പിന്നെ അങ്ങനെ റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങി. ആദ്യമൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂസൊക്കെ കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ മാസം തോറും കിട്ടില്ല. $100 ആയാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിലോട്ട് വരൂ. അപ്പോൾ 3 മാസം ആകുമ്പോഴൊക്കെയാണ് $100 ആകുന്നത്. പിന്നെ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി, വ്യൂസ് കൂടി, നല്ല രീതിയിൽ ചാനൽ റീച്ചായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഇതെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ വാപ്പച്ചിയും പറയുന്നത് ക്ലാസ്സൊക്കെ ഇടാനുണ്ടെങ്കിൽ പുറത്തു നിന്ന് ഒരു ദിവസം ഫുഡ് വാങ്ങിച്ചാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ സമയത്തിന് ഇട്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ ആദ്യമൊക്കെ മോനെ ശ്രദ്ധിക്കാൻ പറ്റില്ല, നമുക്കൊരു ഒരു യൂട്യൂബർക്ക് മാത്രമേ മനസ്സിലാവൂ, നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് പബ്ലിക്കാക്കിയാൽ മാത്രമേ നമുക്ക് സമാധാനമാവൂ. എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്കതെങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത് എഡിറ്റിങ് നോട്ട്സൊക്കെ തയ്യാറാക്കി വീഡിയോ സേവ് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫോണിൽ സ്റ്റോറേജ് കാണില്ല, അപ്പോൾ അത് സേവ് ആവില്ല. പിന്നെ ഗാലറിയിൽ നിന്ന് കുറേ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസോ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴോ നെറ്റ് സ്ലോ ആയിരിക്കും. അപ്പോൾ ഞാൻ നെറ്റ് സ്പീഡ് കിട്ടാൻ വേണ്ടി വെളിയിൽ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കും, അല്ലെങ്കിൽ ടെറസിലോട്ട് പോകും. അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് വീഡിയോ പബ്ലിക്കാക്കി കഴിയുമ്പോഴാണ് ഒരു സമാധാനമാവുന്നത്. അപ്പോൾ മോനെ നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് മോള് സ്കൂളിൽ നിന്ന് വരുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ മോൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റാവും, അവനെ കുളിപ്പിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനൊക്കെ. അതുപോലെ ഒരു വീഡിയോ തയ്യാറാക്കുക എന്ന് പറയുന്നത് എനിക്കും സ്ട്രെയിനാണ്. നമ്മൾ ഈ 2 ദിവസം മെനക്കെടുമ്പോഴാണ് ഒരു ക്ലാസ് റെഡിയാകുന്നത്. ആദ്യത്തെ ദിവസം നോട്ടൊക്കെ തയ്യാറാക്കി ക്ലാസ് എടുത്ത് എഡിറ്റ് ചെയ്ത് വേണ്ടാത്തതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നോട്ടൊക്കെ റെഡിയാക്കുമ്പോൾ നോട്ടൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റൊക്കെ ഒന്ന് കറക്റ്റ് സൈസിലാക്കി അങ്ങനെ ഒരുപാട് നേരം ഫോണിൽ നമ്മൾ നോക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ നല്ല തലവേദനയായിരിക്കും. പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ നല്ല രീതിയിലായി നമ്മൾ ആഗ്രഹിച്ചതുപോലെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആദ്യമൊക്കെ വിചാരിച്ചത് എങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് തികയ്ക്കും, ചാനൽ എപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടും എന്നൊക്കെയാണ്. അപ്പോൾ ആദ്യം ഓരോരുത്തരോടും പറയുമ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യും, നമ്മൾ നോക്കുമ്പോൾ ഒരു സബ്സ്ക്രൈബർ കൂടി, പിന്നെ അതിങ്ങനെ കൂടി പിന്നെ യൂട്യൂബ് തന്നെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബ് തന്നെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യും മറ്റുള്ളവർക്ക് വീഡിയോസ് റെക്കമെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ദിവസം തന്നെ 10 സബ്സ്ക്രൈബേഴ്സ് പിന്നെ 100 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കൂടി ഇപ്പോൾ ദാ അൽഹംദുലില്ലാഹ് 1,35,000 കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ചാനലിൽ ക്ലാസ് ഇടുന്നത് കുറവാണ്, അതുകൊണ്ട് തന്നെ റവന്യൂവും അതുപോലെ വ്യൂസൊക്കെ കുറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഈ ചാനലിൽ എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ വാച്ചവേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് മോണിറ്റൈസേഷൻ കിട്ടിയാൽ മതി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങളെന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല. നമ്മളത് മനസ്സിലിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സ്വപ്നം കണ്ട് കണ്ട് ഒരു ദിവസം നമ്മളത് നടപ്പിലാക്കുമ്പോൾ അത് വിജയത്തിലെത്താൻ പിന്നെയും നമ്മളെന്ത് ചെയ്യണം, കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കണം അല്ലേ, അല്ലെങ്കിൽ ക്ഷമിക്കണം. ഒരു ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നമുക്കത് വിജയത്തിലെത്തിക്കാൻ കഴിയൂ. എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മളത് പാതി വഴിയിൽ ഉപേക്ഷിച്ചാൽ പിന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ മടിയായിരിക്കും. അതുപോലെയാണ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യവും. ഇങ്ങനെ കുറച്ചൊക്കെ ഡിസൈൻ ചെയ്ത് തയ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആഗ്രഹം ഒന്ന് കുറഞ്ഞു. പിന്നെ വിചാരിച്ചു നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസൊക്കെ ഒറ്റയടിക്ക് തീരണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട. നമ്മളിങ്ങനെ വെച്ചിട്ട് കുറച്ച് തയ്ക്കുന്നു, ആവശ്യക്കാരെടുക്കുന്നു, അതിങ്ങനെ ക്രമേണ നമുക്ക് കൊടുക്കാമല്ലോ. ഞാനിങ്ങനെ ബണ്ടിലായിട്ടൊന്നും വാങ്ങുന്നില്ലല്ലോ, കുറച്ച് മെറ്റീരിയൽസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇവിടെ എരിവ് കുറച്ച് മതി അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് ഇട്ടത്. അതുമാത്രമല്ല ഞാൻ ഈ മല്ലിയൊക്കെ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മല്ലിപ്പൊടി മാത്രം ഇട്ടാലും എരിവാണ്. ഈ മുളകൊക്കെ പൊടിക്കുന്ന മെഷീനിൽ തന്നെയാണല്ലേ അവർ മല്ലിയും പൊടിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ അല്പം പെരിഞ്ചീരക പൊടി ഇട്ടു, മീറ്റ് മസാല ഇട്ടു. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ദാ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി അതിലിട്ടു. അപ്പോൾ പൊടിഞ്ഞു പോകരുത്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കും. അപ്പോൾ ഈ മീനിൻ്റെ ടേസ്റ്റൊക്കെ ഈ മസാലയിലും ഈ മസാലയൊക്കെ ഒന്ന് മീനിലും പിടിക്കും. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കറിയാണ്. എന്നും തേങ്ങ അരച്ച് മുളക് അരച്ചൊക്കെ വയ്ക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വയ്ക്കാറുണ്ട്. ചെറിയ മീനിൽ ഞാനിങ്ങനെ വയ്ക്കും. ഞാൻ നൊത്തോലി മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഇങ്ങനെ വെച്ചു. ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്, നല്ല സൂപ്പറായിരുന്നു. ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചു. അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയമെടുത്ത് അത് വറ്റി വരും. ഹൈ ഫ്ലെയിം ആകുമ്പോൾ വെള്ളം വറ്റിയിട്ട് ചിലപ്പോൾ മസാലയൊക്കെ ഒന്ന് അടിയിൽ പിടിക്കും. ഇനിയൊരു സാലഡ് കൂടി റെഡിയാക്കുകയാണ്, തക്കാളിയും ക്യാരറ്റും തൈരൊക്കെ ഒഴിച്ചിട്ട്. ക്യാരറ്റ് ഇടുന്നതൊന്നും മോന് ഇഷ്ടമല്ല, അവന് പ്ലെയിൻ തൈരാണ് ഇഷ്ടം. അപ്പോൾ ഇതാ തൈരൊക്കെ ഒഴിച്ച് റെഡിയാക്കി. ഈ സമയം കറിയൊക്കെ ഇതാ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലവണ്ണം വെന്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി വന്നു. അപ്പോൾ ഇനി ചോറ് കൂടി നോക്കാം. ഇനി ഇതൊക്കെ ഒന്ന് പാത്രത്തിലോട്ട് വിളമ്പാം. അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മുളകച്ചാറില്ലേ ഞാനിട്ട, അത് കുറച്ച് ദിവസം മുമ്പേ കഴിഞ്ഞു. പിന്നെ അച്ചാർ ഏതായാലും അവൾ മോള് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും എല്ലാം എടുക്കും. അങ്ങനെ അച്ചാറൊക്കെ പെട്ടെന്ന് കഴിയും. ഇത് മോൾക്ക് വേണ്ടി എടുത്തതാണേ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഞാനും കഴിക്കാനായിട്ടിരുന്നു. ഇത് സൗമ്യയും അർജുനും പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ വരുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ടാണ് അവൾ പോയത്. ഇനി മോനെ ഒന്ന് വിളിക്കണം, അതുപോലെ അവന് ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കണം. അങ്ങനെ മോനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പപ്പടം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് പൊരിച്ചത്. അവന് കൊടുക്കാനുള്ള ചോറൊക്കെ എടുത്തു. അവൻ വന്ന പാടെ ഫോണും നോക്കി ഇരിപ്പാണ്. അങ്ങനെ ചോറൊക്കെ കൊടുത്തിട്ട് ഞങ്ങളും പോകാനായിട്ട് റെഡിയായി. അർജുൻ്റെ സ്കൂളിലോട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവനും ഹാപ്പിയായി. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.